ഹായ് ഓൾ, വെൽക്കം ടു പെബിൾസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ടോപ്പിക്കാണ്. അതിൽ തുടക്കം ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? അതായത് ജീവജാലങ്ങളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ വളർത്തുന്നതിന് പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണമായിട്ട് നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു നാഷണൽ പാർക്ക് എടുത്താൽ അവിടെയുള്ള ജീവികൾ അല്ലേ, അവിടെയുള്ള വന്യജീവികൾ അവിടെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാടിൻ്റെ ഭാഗമായിരിക്കും. ആ ജീവികളെല്ലാം അവിടെ തന്നെ സംരക്ഷിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്, പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഇനിയിപ്പോൾ കാവുകളായിക്കോട്ടെ, കാവുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടാവും. അതൊക്കെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ എന്താണ്, നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു അല്ലേ. അങ്ങനെ ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ വളർത്തുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? നാഷണൽ പാർക്ക് അല്ലേ, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ബയോസ്ഫിയർ റിസർവ് അല്ലേ, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ഇതൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങൾ ആണ്. ഇനി എക്സിറ്റു കൺസർവേഷൻ. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? ജീവജാലങ്ങളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് വളർത്തുന്ന രീതിക്കാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ജീവജാലങ്ങളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് വളർത്തുന്നതിനാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതൊക്കെയാണ്? ഉദാഹരണം നമ്മളുടെ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇതൊക്കെയാണ് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. അപ്പോൾ ഓർക്കുക, എക്സിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് വളർത്തുന്ന രീതി. അപ്പോൾ ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ പാർക്ക്, നമ്മളുടെ സൂയിലെ മൃഗശാല, അതായത് നമ്മൾ അവിടെ സിംഹത്തിനെ കണ്ടിട്ടുണ്ട്, സീബ്രയെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? കാട്ടിൽ നിന്നും അതിനെ കൊണ്ടുവന്ന് പുറത്ത് വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് വളർത്തുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ എക്സാമ്പിൾ സുവോളജിക്കൽ പാർക്ക്. പിന്നെ വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ, നമ്മൾ പല സസ്യങ്ങളെയും പല സ്ഥലത്തു നിന്നും ശേഖരിച്ച് അതിനെ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വളർത്തുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെയ്യുന്നത്. പിന്നെ ജീൻ ബാങ്ക്, ഒരുപാട് കാലത്തേക്ക് ഈ ജീനുകളും അതുപോലെ ബീജങ്ങളും വിത്തുകളും ഒക്കെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ജീൻ ബാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നാഷണൽ പാർക്കിന് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ. കേരള ഫാക്ട്സ്, ഇന്ത്യ ഫാക്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നാഷണൽ പാർക്കിനും ബയോസ്ഫിയർ റിസർവിനും കമ്മ്യൂണിറ്റി റിസർവിനും ഒക്കെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഇവിടെ ഓർക്കുക, സുവോളജിക്കൽ പാർക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ്? തിരുവനന്തപുരവും തൃശ്ശൂരും കേട്ടോ. തിരുവനന്തപുരം തൃശ്ശൂരുമാണ് എന്തുള്ളത്? സുവോളജിക്കൽ പാർക്ക് ഉള്ളത് തിരുവനന്തപുരത്തും തൃശ്ശൂരും. ബൊട്ടാണിക്കൽ ഗാർഡനോ? ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരം. എന്താണ്? ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരം. എന്തിന് എക്സാമ്പിളാണ് ഇതൊക്കെ? എക്സിറ്റ് കൺസർവേഷന് എക്സാമ്പിളാണ്. പിന്നെ ജീൻ ബാങ്ക് എവിടെയാണ് വരുന്നത്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം. അപ്പം അത് ഓർക്കുക, ജീൻ ബാങ്ക്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. എക്സാമ്പിൾസ് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം പരിസ്ഥിതിയിൽ വരുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ വളർത്തുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സാമ്പിൾ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ഇതെല്ലാം. എക്സിറ്റു കൺസർവേഷനോ? ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് വളർത്തുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സുവോളജിക്കൽ പാർക്ക് എവിടെയൊക്കെയാണുള്ളത്? തിരുവനന്തപുരം, തൃശ്ശൂർ, ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ ഒളവണ്ണ കോഴിക്കോടും ഉണ്ട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒളവണ്ണ, കോഴിക്കോട്, അതുപോലെ ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരം. പിന്നെ ജീൻ ബാങ്ക്,
രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണം.